വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ഈവനിങ് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വൈറ്റലിലുള്ള ഐ ഡ്രൈവ് പാർക്ക് അവർക്ക് സ്വന്തമായി പാർക്കിംഗ് ഇല്ലെങ്കിലും ഫ്രണ്ടിലുള്ള ഒക്ടോബർ റോഡിൽ ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കാർ പാർക്ക് ചെയ്യാം ഒരു ടിക്കറ്റിന് നൂറ്റമ്പത് രൂപയാണ് വില അഡൽസിനും ചിൽഡ്രനും സെയിം റേറ്റ് തന്നെയാണ് നൂറ്റമ്പത് രൂപ ഞങ്ങൾ നാല് പേരാണ് അകത്തേക്ക് കയറിയത് കയറുമ്പോൾ തന്നെ കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് നിരവധി ഐറ്റംസ് ഉണ്ട് സ്വിങ് സീസോ സ്ലൈഡിങ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിലെല്ലാം കയറിയന് ശേഷമാണ് ഈ കാർ ഡ്രൈവിങ്ങിലേക്ക് പോയത് സിംഗിൾ സീറ്റ് കാർ ഡബിൾ സീറ്റ് കാർ ഫാമിലി കാർ അങ്ങനെ നിരവധി കാറുകളുണ്ട് ഇത് ഞാൻ എടുത്തത് മുന്നൂറ്റമ്പത് രൂപയുടെ ഡബിൾ സീറ്റ് കാറാണ് ധിയ ചെറിയ കുട്ടിയായതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് സിംഗിൾ ഡ്രൈവ് കാറാണ് എടുത്തത് അവർ ഒരു അര മണിക്കൂർ നേരം ഈ പാർക്ക് ഫുൾ കാർ ഓടിച്ച് നടന്നു അവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട് കുട്ടികളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവർ റൂൾസ് പാലിച്ച് അവിടുത്തെ ആരോ മാർക്ക് നോക്കി വേണം ഡ്രൈവ് ചെയ്യാൻ സിഗ്നലുണ്ട് ഇതുകൂടാതെ ക്രോസിംഗ് ഉണ്ട് അങ്ങനെ നല്ല കുട്ടികളെ ഒരു റോഡിലെ റൂളുകൾ പഠിപ്പിക്കുന്ന ഒരു നല്ലൊരു ആശയമാണ് ഈ കാർ ഡ്രൈവിംഗ് ഓരോ കാറിനും ഓരോ റേറ്റാണ് നമ്മൾ അനുസരിച്ചാണ് റേറ്റ് അതിനുശേഷം അവർ നേരെ പോയത് പൂളിലേക്കാണ് ഒരു സിംഗിൾ പൂളാണെങ്കിലും നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനും എക്സ്ട്രാ പേയ്മെൻറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആണ് പെർ ഹെഡ് ഈ പൂളിലിറങ്ങാൻ നല്ല രീതിയിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം പാർക്ക് എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം ഫ്രീ ഉണ്ട് ഞങ്ങൾക്ക് നാല് ഐസ്ക്രീം അവിടെ നിന്ന് കിട്ടി പൂളിൽ കളിച്ചു വരുന്ന കുട്ടികൾക്ക് ഈ ഐസ്ക്രീം കഴിക്കൽ നല്ലൊരു റിലാക്സേഷൻ തന്നെയായിരിക്കും അങ്ങനെ ശിവഗംഗ് ഈ ഐസ്ക്രീം നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയാണ് അതിനുശേഷം അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ലണ്ടൻ ബസ്സിൽ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അപ്പോഴേക്കും രാത്രിയായി ഓൾമോസ്റ്റ് ഒരു ഏഴേകാല ഏഴര മണി ആയിട്ടുണ്ട് ഞങ്ങൾ മണിക്ക് അവിടെ എത്തിയതാണ് പൂൾ ഗെയിംസ് ഉള്ളത് കൊണ്ട് ഐ ഡ്രൈവിൽ പോകുന്നവർ എക്സ്ട്രാ ഡ്രസ്സും ടവലും എടുക്കാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ദിയയ്ക്കും ശിവഗംഗ്ക്കും വളരെ ഇഷ്ടമായി ഐ ഡ്രൈവ് അവർ നന്നായി എൻജോയ് ചെയ്തു ഞങ്ങൾ കയറാത്ത ഒന്ന് രണ്ട് സെക്ഷൻസ് കൂടിയുണ്ട് അവിടെ നയൻറ്റി സിനിമ ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് അതുകൂടാതെ സോഫ്റ്റ് ടോയ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ഈ രണ്ട് സ്ഥലത്ത് പോകുന്നതിനും എക്സ്ട്രാ ടിക്കറ്റാണ് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ ഞങ്ങളവിടെ കയറിയില്ല അത്രയും സമയം ഉണ്ടായിരുന്നില്ല എന്തായാലും ദിയയുടെ മുഖം കണ്ടാൽ അറിയാം ദിയ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ ഞങ്ങളവിടുന്ന് പോകുന്നു ഹാപ്പി ഈവനിങ് ആയിരുന്നു ഐ ഡ്രൈവിൽ വെക്കേഷന് ഒരു ഈവനിങ് കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വൈറ്റലിലുള്ള ഐ ഡ്രൈവ്